ബഹുമാനരായ അധ്യക്ഷനും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും, എൻ്റെ വിനീതമായി കൂപ്പുക. എനിക്കിവിടെ പ്രസംഗിക്കാൻ ലഭിച്ച വിഷയം അസാധാരണമാണ്. സാധാരണ പ്രസംഗത്തിന് നൽകുന്ന വിഷയം കാലികവും തീവ്രവുമായ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈ വിഷയം ലഭിച്ചിരിക്കുന്നത്. പുഴ എന്നതാണ് ഇന്നത്തെ വിഷയം. കേരളത്തിൽ എത്ര പുഴകളുണ്ട്? അവയിൽ വലുതേത്, ചെറുതേത് എന്നിങ്ങനെ കണക്കുകൾ ഉദ്ധരിക്കുന്ന പ്രസംഗമല്ല പുഴയെക്കുറിച്ച് ഞാൻ നടത്താൻ പോകുന്നത്. പുഴയെ ഒരു നാടിനെ സാമൂഹിക ചിഹ്നമായി കാണുകയാണ് ഞാൻ. മാനവൻ്റെ സാംസ്കാരിക പൈതൃകമായും ഞാൻ പുഴയെ വീക്ഷിക്കുന്നു. ഈ ദാർശനിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുഴയെക്കുറിച്ച് ചില വസ്തുതകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇരുകരകൾക്കിടയിൽ ഒഴുകിപ്പോകുന്ന കുറച്ച് ജലം മാത്രമാണ് സാധാരണക്കാർക്ക് പുഴ. ചിലപ്പോൾ അടിതെളിഞ്ഞും ചിലപ്പോൾ ആടിയൊലഞ്ഞും പോകുന്ന പുഴ വർഷകാലത്ത് ഭീകരിയും വേനൽക്കാലത്ത് സൗമ്യവുമാണ്. പുഴയെക്കുറിച്ച് ഒരു കവി പറഞ്ഞത് ഇങ്ങനെയാണ്: പുഴ ഒഴുകുന്നത് കേവല ജലമല്ല, അത് സംസ്കാരത്തിന് ജീവശക്തിയാണ്, ജനതയ്ക്ക് ജീവദായിനിയാണ്, പവിത്രമായ പ്രവാഹമാണ്, നെൽക്കതിരൻ്റെ സ്മൃതി പുഴജലമാണ്, ഇളനീരിൻ്റെ മധുരവും പഴത്തിൻ്റെ സത്തും ജലമാണ്, സസ്യത്തിൽ ഔഷധമായി കൂടിയിരിക്കുന്നതും ജലം തന്നെയാണ്. പുഴ എത്ര കണ്ട് വ്യാപനം ഉൾക്കൊള്ളുന്നുവെന്ന് ബോധ്യമായല്ലോ. പുഴയെ പ്രകീർത്തിക്കാത്ത കവികളില്ല. ഭാരതം പുഴയെ ദേവിയെ ആരാധിക്കുന്നുവെന്നും നാം ഓർക്കേണ്ടതാണ്. നദിക്കരയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരോടൊപ്പം നദി ആവാസ കേന്ദ്രമായി കാണുന്നവരുമുണ്ട്. പവിത്രമായൊരു ബന്ധമാണ് അവർ പുലർത്തുന്നത്. മത്സ്യം, തവള, ആമ, മുതല, നീർനായ, നീർക്കോലി, നീർക്കിളികൾ, ദേശാടനക്കിളികൾ, നത്തയ്ക്കാൻ, സസ്യസമൂഹങ്ങൾ തുടങ്ങി എന്തെല്ലാമാണ് നദിയിൽ ജീവിക്കുന്നത്! ഇവയിൽ പലതും കരയിൽ കയറുന്നുവെങ്കിലും അവയ്ക്ക് പ്രിയം പുഴയോടാണ്. കരയിലാണ് വാസമെങ്കിലും പുഴ ഉപയോഗിക്കുന്നവയുമുണ്ട്. നാൽക്കാലികൾ, ആന തുടങ്ങി എത്ര ജീവികൾ പുഴ ഉപയോഗിക്കുന്നവയാണ്! മലമടക്കുകളുടെ നനത്ത് അടരുകളിൽ ഊറിത്തെളിഞ്ഞ് കുഞ്ഞരുവിയെ താഴേക്ക് പതിച്ച് കാട്ടുപൊന്തകളിൽ കളിച്ചൊരു ഉല്ലസിച്ച് ഇടനാഴികൾ നാണം കുണുങ്ങിയെ സമ്മർദ്ദത്തിലോ കായലിലോ എത്തിച്ചേരുന്ന പുഴ മണ്ണിന് ജീവനാടിയാണ്. ആറായാലും തോടായാലും കായലായാലും കടലിൽ എന്ന പഴമൊഴിയിൽ ഈ സത്യം വിശദമാവുന്നു. ഒരു പുഴ ഒരു വലിയ കുടുംബമാണ്. കൊച്ചു കൊച്ചു തോടുകൾ, നീർച്ചാലുകൾ, ചെറിയ ചതുപ്പുകൾ, തീരങ്ങൾ, ഇങ്ങനൊരു വലിയ വ്യവസ്ഥയാണ് പുഴ. ജലം സ്വീകരിക്കുകയും വെള്ളം നൽകുകയും ചെയ്യുന്ന പുഴ മണ്ണിന് രക്തനാടി തന്നെയാണ്. പുഴ ദേശത്തിന് നാഡിവ്യൂഹമാണ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞത് എത്ര ശരി! പുഴ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല സുഹൃത്താണ്. മഴയിൽ ജലം നിറയുമ്പോൾ ചെറിയ തോടുകളിലൂടെയും അരുവികളിലൂടെയും ജലം നിറച്ചൊഴുകി കിണറുകളും കുളങ്ങളും സമൃദ്ധമാകുന്ന നല്ല സുഹൃത്താണ് പുഴ. വേനലാകുമ്പോൾ ഈ നീര് തന്നെ അല്പം സ്വീകരിച്ച് തൻ്റെ രൂപത്തെയും പുഴ നിലനിർത്തുന്നു. ഈ സുഹൃത്ത് ജലം മാത്രമല്ല തരുന്നത്, മാനവൻ ആവശ്യമായുള്ള മത്സ്യവും തരുന്നു. വീട് കെട്ടിയുയർത്താനുള്ള മണലും അവൾ തന്നെയാണ് തരുന്നത്. ബഷീറിൻ്റെ ഭാഷ കടമെടുത്താൽ ഈ കള്ള ബടുക്കൂസ് മനുഷ്യര് എല്ലാം കവർന്നെടുക്കുകയാണ്. അത്യാഗ്രഹിയായ മാനവൻ എന്ത് പെട്ടെന്ന് നേടാൻ മോഹിക്കുന്നു! അതാണല്ലോ പൊന്മുട്ടയുടെ എന്ന താറാവിൻ്റെ കഥയിൽ നാം കാണുന്നതും. നദികളുടെ കരകളിലാണ് സംസ്കാരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. പുഴകളുടെ തീരത്താണ് നാഗരികത വളർന്നതും. നദി വേദകാലഘട്ടം തുടത്തെ മുതൽ തന്നെ നമ്മുടെ സംസ്കൃതിയുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. മഹാഭാരതം ഗംഗാദത്തനിൽ കേന്ദ്രമാക്കിയാണല്ലോ വളർന്നു വികസിച്ചത്. ജീവനും ജലവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. മഹാന്മാരുടെ ജീവിതം നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പറയിപ്പറ്റ പന്തിരുകല്ലത്തിൻ്റെ കഥ ഒരു മിത്താണെങ്കിൽ ആദിശങ്കരൻ്റെ കഥ സത്യമാണ്. നാടോടി സാഹിത്യം പുഴയുമായി ബന്ധപ്പെടുന്നു. ഭാരതീയൻ്റെ സങ്കല്പത്തിൽ പുഴയ്ക്ക് വളരെ ഉയർന്ന സ്ഥാനമാണ്. ശിവൻ്റെ ജടയിലാണ് ഗംഗയെ ഇരുത്തിയിരിക്കുന്നത്. കളിക്കളമായും പുഴ നമുക്ക് ആഹ്ലാദം തരുന്നു. വഞ്ചിപ്പാട്ട് പുഴയുടെ സംഭാവനയാണല്ലോ. കൃഷിക്ക് വേണ്ടിയും താമസത്തിന് വേണ്ടിയും ആനന്ദത്തിന് വേണ്ടിയും ഒരു സംസ്കാരത്തിന് വേണ്ടിയും പുഴകൾ നമുക്ക് വേണം. പരിഭാവനവും പവിത്രവുമാണ് പുഴയോടുള്ള ബന്ധം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ലഘുപ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മുടെ പുഴകൾ ഇനിയും നന്നായി ഒഴുകട്ടെ. നന്ദി, നമസ്കാരം.